നമസ്കാരം. 365 ദിവസവും ആപ്പിളുള്ള ഒരു ഫാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കേരളത്തിലാണ്. എന്താ ഇബിനെ ഈ പറയുന്നത്, കേരളത്തിലെ ഈ ചൂടിൽ എവിടെ ആപ്പിൾ ഉണ്ടാവുക എന്ന് ചോദിക്കരുത്. ശരിക്കും നമ്മൾ കട്ടപ്പനയിൽ വന്നിരിക്കുകയാണ്. കട്ടപ്പന എന്നല്ല, കൊച്ചിയിൽ വേണേലും ഈ ആപ്പിളൊക്കെ ഉണ്ടാകും. ചൂടുള്ളിടത്തും ഉണ്ടാകുന്ന ആപ്പിളാണ് പലതും എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം. മിറാക്കൽ ഫാം ഹൗസിലാണ് വന്നിരിക്കുന്നത്. ബിജു ചേട്ടൻ്റെ സ്ഥലമാണ്. ബിജു ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ആപ്പിളിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ആപ്പിള് കായ്ച്ച് പഴുത്ത് കിടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിപ്പം പഴുത്ത് നിൽക്കുന്ന ഒരു ആപ്പിളാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട് വിളവെടുപ്പെടുത്തതാണ്. ആദ്യം ബിജു ചേട്ടനെ പരിചയപ്പെടാം, എന്നിട്ട് ബിജു ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ, ഇതാണ് ബിജു ചേട്ടൻ. ബിജു ചേട്ടാ, ഒരു നമസ്കാരം പറയാം. നമസ്കാരം. ബിജു ചേട്ടൻ, ശരിക്കും പറഞ്ഞാൽ ആപ്പിള് മാത്രമല്ല, ഇഷ്ടംപോലെ കൃഷികളുണ്ട്. പക്ഷേ ഈ വീഡിയോ നമുക്ക് ആപ്പിളിന് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ബിജു ചേട്ടൻ്റെ, 365 ദിവസവും ആപ്പിളിൽ കിട്ടുന്ന മരം എന്ന് പറഞ്ഞു, ആപ്പിൾ മരം. ശരിക്കും 365 ദിവസവും കിട്ടുമോ? 365 ദിവസം കിട്ടുമോ എന്ന് വെച്ചാൽ 365 ദിവസം മെറ ലോകത്തൊരിടത്തും ഇല്ല കേട്ടോ. ലോകത്ത് ആപ്പിള് ഈ മെയ് മാസത്തിൽ പൂവിട്ടു, അത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തീരും. അതിനപ്പുറം ഇല്ല. നിങ്ങൾ ഇപ്പോൾ നോട്ട് ചെയ്തു, ഞാൻ അനേക വീഡിയോകൾ ഇട്ടേക്കുന്നു. എല്ലാ മാസവും ഞങ്ങൾ വിളവെടുക്കുന്നുണ്ട്. എല്ലാ മാസവും വിളവെടുക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ആപ്പിളുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഈ പഴുത്ത ആപ്പിള്. ശരിയാണല്ലോ. അതെ അതെ. ഇതിൻ്റെ ടോപ്പിൽ നോക്കിയാൽ കുഞ്ഞാപ്പിളുണ്ട്. കുഞ്ഞാപ്പിളുണ്ട്. ആ മരത്തിലെല്ലാം ഫ്ലവറുണ്ട്. ഇവിടെ വീണ്ടും ആപ്പിള്. അത് കൊലയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അനേകർ ഇപ്പം ഹൈക്കോടതിയിലെ കഴിഞ്ഞ ദിവസം ഒരു സീനിയർ അഡ്വക്കറ്റ്, അദ്ദേഹമാണ് ഗവൺമെൻറ് അഡ്വക്കറ്റ്, വന്ന് വിളവെടുത്തു. അങ്ങനെ അനേകരെ കൊണ്ട് ഞങ്ങൾ വിളവെടുപ്പിക്കുന്നുണ്ട്. ഒരാളെയും കൊണ്ടല്ല, കേരളത്തിൻ്റെ നാനാതുറകളിലുള്ളവരെയും അതുപോലെ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും കൊണ്ട് ഞങ്ങൾ വിളവെടുപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ബിജു ചേട്ടനോട് ഒരു 5 ചോദ്യം പെട്ടെന്ന് ഈ ആപ്പിളിനെ കുറിച്ച് തന്നെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്ന ആളാണ്, കോട്ടയംകാരനാണ്, വാത്താനംകാരനാണ്, പക്ഷേ താമസിക്കുന്ന കൊച്ചിയിലാണ്. അപ്പം ഇത് കോട്ടയത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ? ആദ്യം അത് ചോദിക്കട്ടെ. കോട്ടയത്ത് കായ്ച്ചിട്ടുണ്ട്. ഉണ്ട്. കോട്ടയത്ത് ഏറ്റുമാനൂർ മിണ്ടാമ്പടത്തിൽ ഒന്നാം വർഷം നമ്മുടെ മിറാക്കിൾ ഫാം ഹൗസിൻ്റെ ആപ്പിൾ കായ്ച്ചു. കായ്ച്ചു. രണ്ടാം വർഷം ഇപ്പോൾ കായ്ച്ചു നിൽപ്പുണ്ട്. അവർക്ക് അലോഡ് ഇല്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ വീഡിയോ ചെയ്തത്. വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ 45 ഡിഗ്രി ചൂടിൽ കായ്ക്കുന്ന ഇസ്രയേലിൻ്റെ ഡോർസെറ്റ് അന്ന, ഇന്ത്യയുടെ ട്രോപ്പിക്കൽ സ്വീറ്റ് സമ്മർ സോൺ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നിസ്സാരമായിട്ട് 45 ഡിഗ്രിക്ക് മേളിലും കായ്ക്കും. 45 ഡിഗ്രിക്ക് മേളിലും കായ്ക്കുമെന്ന് ചേട്ടൻ പറഞ്ഞപ്പം ഹ്യൂമിഡിറ്റിയും ഒരു വലിയ പ്രശ്നമാവുന്നില്ല. ഇല്ല ഇല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നമുക്ക് കായ്ക്കും. ആ കൊച്ചി കായ്ച്ചു. ആന്റണി എന്ന് പറയുന്ന ഒരു ടൈൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ ഇവിടെ വന്നിരുന്നു, എന്റെ ആപ്പിള് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ വെള്ളം കെട്ടി നിന്ന് പുള്ളിയുടെ കായ്ച്ച ചെടി പോയതാ. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിൽക്കരുത് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളം കെട്ടി നിൽക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കായ്ക്കും അല്ലേ. ഇഷ്ടം തീർച്ചയായിട്ടും. ഒരു ഇച്ചിരി പൊക്കി കെട്ടി ഉണ്ടാക്കുക, അതിന്റെ ആ താപ്പിള് വെക്കുക. അതിപ്പം ചേട്ടൻ ഇപ്പൊ പറഞ്ഞു 4 വെറൈറ്റി ആപ്പിള് ഏത് ചൂടിലും കായ്ക്കും എന്ന് പറഞ്ഞു. അതല്ല, ചേട്ടൻ ഇവിടെ എത്ര വെറൈറ്റി ആപ്പിളുണ്ട്? നമുക്ക് പല രാജ്യങ്ങളിലായിട്ട് 21 വെറൈറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ റെഡ് ലവ് ഇറ്റലി എന്ന് പറയുന്ന, ഇറ്റലിയിൽ നിന്ന് വരുന്ന വെറൈറ്റീസ് കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ചെയ്തു, മറ്റുള്ളതെല്ലാം കായ്ക്കാൻ വേണ്ടി ട്രയൽ കൊടുക്കാനല്ല, ട്രയൽ ചെയ്യണം. എല്ലാം കായ്ക്കും. കായ്ക്കും. ഒരു സംശയം വേണ്ട, ഒരു ഒരു വർഷത്തിനുള്ളിൽ വന്നോളൂ. ശരിക്കും പറഞ്ഞാൽ ബിജു ചേട്ടൻ ഇതൊരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ചെയ്ത് തുടങ്ങിയതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആ പാഷൻ അല്ലേ, ഈ കൃഷിയോടുള്ള സന്തോഷം. നേരത്തെ ആട് കൃഷി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വേറെന്താ മീൻ കൃഷി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കരിങ്കോഴി ഫാം ആയിരുന്നു ഏറ്റവും വലിയ ഫാം ആയിരുന്നു, 4000 കുഞ്ഞുങ്ങൾ. അത് കഴിഞ്ഞ് ഇപ്പം ആപ്പിളിനോടും മറ്റ് ചെടി മറ്റ് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ വന്നാൽ ആപ്പിള്, ഒരു ആപ്പിള് പഴുത്ത് കിടക്കുന്ന കാണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇത് കണ്ടോ കൊലയായിട്ട് നിൽക്കുന്നത്. ഇവിടെയല്ല, ഇഷ്ടംപോലെ അപ്പുറത്ത് ഒക്കെ ഉണ്ട് ആപ്പിള് കൊലയായിട്ട് നിൽക്കുന്നത്. ആപ്പിള് പൂത്ത്, അതിൻ്റെ പൂ ഒക്കെ ആയിട്ട്, ഇത് പൂ ഇവിടെ എങ്ങനെ ഉണ്ടോ? ഫ്ലവർ ചെയ്യാൻ പോകുന്നു. നമ്മൾ അപ്പുറത്തൊന്ന് പൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചെറിയ മുട്ടുകൾ കാണാൻ നല്ല രസമാണ്, ആപ്പിളിൻ്റെ പൂ കാണാനും രസമാണ്. ചെറിയ ചെറിയ മുട്ടുകളുണ്ട് ആ പൂവിൻ്റെ മുട്ടുകൾ, അതുപോലെ ചെറിയ ആപ്പിളായി വരുന്നുണ്ട്. ഇത് നിങ്ങൾ പറയരുത് ഒട്ടിച്ചു വെച്ചതാണോ എന്നൊന്നും പറയും, നമുക്കിത് പറിക്കാവോ? നമുക്ക് പറിക്കുന്ന ഒരു രീതിയിൽ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, ചേട്ടനോട് ആപ്പിടെ 2 ചോദ്യം മറ്റോ ചോദിച്ചോളൂ, രണ്ടോ മൂന്നോ ചോദിച്ചു. മൂന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് സാധാരണ രീതിയിൽ സാധാരണ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാം. സാധാരണ പ്രത്യേകിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യം, ഇതിന് ഫംഗസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ സ്യൂഡോമോണസ് ഓർഗാനിക്കാണ്, മിത്ര കീട ജീവികളാണ്, അവരെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ട മൈക്രോ ന്യൂട്രിയൻസ്, അതിപ്പോ കെമിക്കൽ അല്ലാതെ
പത്ത് കൂട്ടം പിണ്ണാക്കെന്ന് ഞങ്ങൾ പറയാം. അത് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു മില്ല് ചെയ്യാണ്, പുങ്കം പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്. അതിനകത്ത് ഫംഗിസൈഡാണ് വേപ്പിൻ പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക് വിഷമാണ്. വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നിമറ്റോയിഡ്, നിമറ്റോയിഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മൈക്രോന്യൂട്രിയൻസ് ഓർഗാനിക് ആഡ് ചെയ്ത് വരുമ്പോൾ ആ സാധനം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല. അതുപോലെ തന്നെ ഡ്രോക്ക്, ഈ നമ്മുടെ പാറപ്പൊടി ഉണ്ടല്ലോ സൂപ്പർ ഫോസ്ഫേറ്റ്, ഇതുകൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടി മിക്സ് ചെയ്ത് ചെടി നടുക. അത് വെള്ളം കെട്ടി നിൽക്കരുത്, അല്പം ഒരു തറ പോലെ ഉയർത്തുക, അല്ലെങ്കിൽ പോട്ടുകളിൽ വയ്ക്കുക. പോട്ടെന്ന് പറഞ്ഞാൽ വേര് ചുറ്റി കെട്ടാത്ത പോട്ടുകൾ തിരഞ്ഞെടുക്കുക, വെക്കുക. അപ്പം ധാരാളം, ഇതൊന്നും ഒരു ടെൻഷനേ അല്ല. ഇവിടെ വരുന്നവർക്ക് വ്യക്തമായിട്ട് ഞാൻ വിശദീകരിച്ചു കൊടുക്കുന്നു. ഇത് എത്ര നാളെടുക്കും ഒരു ആപ്പിള് കായ്ക്കാനായിട്ട്? നമ്മളിപ്പം ചേട്ടനെ ഞാനിപ്പോൾ ഒരു ആപ്പിള് മേടിച്ചുകൊണ്ട് പോയെന്ന് കുട്ടിയോ, എന്നിട്ട് അത് കായ്ക്കാനായിട്ട് ഏകദേശം എത്ര ദിവസം എടുക്കുമായിരിക്കും? എത്ര ദിവസം അല്ല എത്ര നാളെടുക്കും? അത് നമ്മൾ തരുന്നത് ഈ ഇതുപോലത്തെ ചെടിയാണ്. ഇതൊരു തൈയാണ്. ഇതിപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടി ഇതുപോലെ പാക്ക് ചെയ്യും, വേറൊരു പാക്ക് ചെയ്യും, അത് കഴിഞ്ഞ് ഒരു പാക്ക് കൂടെ ചെയ്യും. ഓ, മൂന്ന് പാക്ക് സേഫ്റ്റി ആയിട്ട് എത്തിക്കാൻ വേണ്ടി. ഈ തൈ രണ്ടു വർഷമായതാ, ചെടിയൊന്നും കണ്ട, ചെടി വലിയ വലിപ്പമുള്ള, ഇവിടെ വെച്ച് കട്ട് ചെയ്യുക കണ്ട. എന്നാ വെച്ചാൽ എനിക്ക് ഇത് എയർ കാർഗോ വരുമ്പോൾ എനിക്ക് അതിൻ്റെ അത്രയും കിലോ കുറയ്ക്കാം. മാത്രമല്ല നമുക്കൊരു മൂന്നടി ഇത് ഉള്ളൂ അയക്കാൻ പറ്റുന്നത്. ഈ ചെടി കൊണ്ട് വെച്ചാൽ ഇതിൽ ഇപ്പം ഫ്ലവർ ഷൂട്ടാണ് വന്നേക്കുന്നത്, ഇതുണ്ടോ, ഇതൊന്നും പിടിക്കണമെന്നില്ലെന്ന് ഈ ഷൂട്ട്, ഈ കാണുന്ന ഷൂട്ടുകളൊന്നും. പക്ഷെ ഇത് നല്ല ബഡ് വരണം, നല്ല വലിപ്പത്തി, അത് ആ ഫ്ലവറാണ് പിടിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ പരിചരണം എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇത് കൊണ്ടുവച്ചാൽ ഞാൻ പറയും, ഈ രണ്ടു വർഷമായ ഗ്രാഫ്റ്റ് തൈ കൊണ്ടുവച്ചാൽ മൂന്ന് വർഷത്തിനുള്ളിൽ, ചിലരത് ഒരു വർഷം കൊണ്ട് കായ്ക്കും, ഒരു ചിലരത് ഒന്നര വർഷം കൊണ്ട് കായ്പ്പിക്കും, ചിലർ കായ്പ്പിക്കാത്തത് എൻ്റെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ രീതിയിലുള്ള. അപ്പോൾ ഇത്ര തൈകളാണ് തരുന്നത്. ഇത് വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു മൂന്ന് വർഷം, അതിന് മുമ്പ് കായ്പ്പിക്കുന്ന മിടുക്കന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. ഉള്ളതുപോലെ പറഞ്ഞു, ചിലപ്പം കായ്ച്ചൊന്നും വരത്തില്ല. അത് കൃഷിയാണ്, കൃഷിയുടെ കാര്യത്തിൽ ഒത്തിരി അൺസെർട്ടനിറ്റി ഉണ്ട്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഉള്ള പോലെ തന്നെ കൃഷിയുടെ കാര്യത്തിലും ഇഷ്ടംപോലെ അൺസെർട്ടനിറ്റി ഉണ്ട്. അതുപോലെ ഇവിടെ ഉള്ള ഈ ചെടികൾ പല വെറൈറ്റികളുണ്ട്. ഇതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടം തോന്നിയ വെറൈറ്റി ഏതാണ്? നാല് വെറൈറ്റി. അത് ഇസ്രായേലിൻ്റെ ഡോർസെറ്റ് ഗോൾഡ്, വേൾഡ് നമ്പർ വൺ ആപ്പിൾ, യെല്ലോ കളറാണ്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് റുഷ് അടിക്കൂ എന്ന് പറയുന്നത്, ആ റുഷ് പോലെ ഒരു ഗോൾഡൻ അല്ല മജന്ത കളറുണ്ട്, അത് മിക്സാണ്. പിന്നെ റെഡ് ഇസ്രായേലിൻ്റെ അന്ന. പിന്നെ ഈ ട്രൂ ഡോർസെറ്റ് ഗോൾഡ്, സോറി സമ്മർ സോൺ ഇന്ത്യയുടെ, അതുപോലെ ട്രോപ്പിക്കൽ സ്വീറ്റ്. ഇതെല്ലാം സൂപ്പർ, എല്ലാം നല്ല ടേസ്റ്റാണ്. ഇവിടെ വരുന്നവരൊക്കെ ആപ്പിൾ കഴിച്ചേച്ച് പറയുന്നത് നിങ്ങളിപ്പം ടേസ്റ്റ് ചെയ്യും. ഇതേതാ? ഇത് സമ്മർ സോണാണ്. സമ്മർ സോൺ അവിടെ നമ്മൾ കണ്ടത് ആ പച്ച കളറിൽ കണ്ടത് ഗോൾഡൻ ഡോർസെറ്റ്, അത് ആ പച്ച പോലെ തന്നെ ഇരിക്കും. ആ പച്ച കളറായിട്ട് തന്നെ ഇരിക്കും, പച്ചയല്ല, ഒരു മഞ്ഞയിലേക്ക് കയറും ലൈറ്റ് ആയിട്ട്. ആ നമ്മൾ ഈ എല്ലാം ഒന്നും നോക്കൂല, ആ പഴുക്കുന്നതിന് അടുത്ത് തന്നെ പറിക്കും. ആൾക്കാർ വരുന്ന അവരുടെ ഒരു ചില ചോദിക്കും ആപ്പിള് പറ്റും കൊടുക്കും. പിന്നെ ഇസ്രായേലിൻ്റെ അന്ന, ഞാൻ ഈയിടെ പറിച്ച ഒരു വീഡിയോ എൻ്റെ കീഴിൽ പറഞ്ഞു, എത്ര വലിപ്പ് വന്നു, മനസ്സ് നിറഞ്ഞ നമ്മളത് പറിക്കുന്നത്. അല്ല ശരിയല്ലേ? ഇനിയിപ്പോ നമ്മള് ആപ്പിള് പറിച്ച് കഴിക്കാൻ പോവാണ്. വലിച്ചു നീട്ടുന്നില്ല, ഞാനല്ല ചേട്ടൻ പറിക്കും. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, നമ്മള് ആപ്പിള് പറിച്ച് അതിന്റെ രുചി ആസ്വദിച്ചതിന് ശേഷം ചേട്ടൻ പറഞ്ഞാൽ ഇത് ചട്ടിക്കകത്ത് നടാവുന്നത്. അപ്പൊ ഏത് ചട്ടിയാണ് ഇതിന് നല്ലത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക്, അത് വേറൊരു വീഡിയോ ഉടനെ വരും. പക്ഷെ ഇതിപ്പം നമ്മൾ ആപ്പിള് പറിച്ച് അതിന്റെ രുചി ആസ്വദിച്ച് നമുക്ക് ഈ വീഡിയോ നിർത്താം കേട്ടോ. ഇതാദ്യം ഇങ്ങോട്ട് കുത്തട്ടെ, അത് കഴിഞ്ഞതേ പ്ലേറ്റും കത്തിയും വന്നു. അല്ല ഞാൻ പിടിക്കാം, ചേട്ടൻ പറിച്ചു, ഇത് ചുമ്മാ ഇങ്ങനെ പറിച്ചാൽ മതിയോ? ഇവിടെ കൈ ഇടത് കൈ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ആ ക്യാമറയിൽ കാണാവുന്ന പോലെ പറിക്കേ. ഞെടുപ്പ് ഞാൻ ഇങ്ങനെ പിരിച്ചെടുത്തോണ്ട് ഞെടുപ്പില്ല. ഓ ശരിക്കും ഇതിന് വാക്സ് ഒന്നും അടിക്കണ്ട കേട്ടോ. വാക്സ് അടിച്ച് നമ്മൾ പലരും വാക്സ് അടിച്ചൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. ഇത് വാക്സ് അടിക്കാതെ തന്നെ നല്ല ഷൈനിങ് ആണ്. അതിന്റെ പുറത്തുകൂടെ ഉണ്ടായിരുന്ന ആ പൊടിയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേന് നല്ല അടിപൊളി ഷൈനിങ്. കൈ പിടിച്ചതന്നെ മുറിച്ചു, മുറിച്ചു മുറിക്കുക, കത്തേക്ക് മുറിച്ചുണ്ട്. മുറിക്കുമ്പോ തന്നെ ടൈറ്റ് ഉണ്ട്, അടിപൊളി. ഒരു ഫാമിൽ വന്നിട്ട് ആപ്പിൾ മുറിച്ച് കഴിക്കുന്ന ആദ്യമായിട്ടാണോ? അല്ല ആപ്പിള് പറിച്ച് കഴിച്ചു ജോർജിയയിൽ. ഞാൻ പോയി ആപ്പിൾ, ജോർജിയയില്ല നമ്മുടെ ഇന്ത്യയിൽ ആദ്യം, കേരളത്തിൽ ആദ്യമാണ് കേരളത്തിൽ ഇതുപോലെ ആപ്പിൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെ. ഒറ്റ കാര്യം കേറി പറയാം, ഈ ഇരട്ടയാറ് വലിയതോള യഴുമൽ എന്നൊക്കെ പറയുന്ന അടിമാലി പോലെയുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന നടവാണ്, അവിടെ ചൂട് കൂടുതലാണ് കേട്ടോ. പാമ്പാടുംപാറ കുമ്മിളി പോലെ അല്ല ഇവിടെ, ഭയങ്കര ചൂടാണ് ഇവിടെ, ചൂട് കൂടുതലാണ്, ഭയങ്കര ചൂടാണ്. അപ്പൊ ഇവിടെ ഏലത്തിന് വിളവ് കുറവുണ്ട്. പക്ഷെ ചേട്ടൻ കഴിക്കാം? അല്ല ഞാൻ കഴിക്കാം. ആ ഞാൻ പിടിച്ചു.
എന്നിട്ട് ഏലത്തിന് വിളവ് കുറവാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ള ഏസോണൊക്കെയാണ് കുമളി. അതുപോലെ ഞാൻ പറഞ്ഞു തരാന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ചൂടിലാണ് ഈ ആപ്പിൾ ഉണ്ടാകുന്നത്. ആപ്പിൾ ഉണ്ടാകും, അപ്പൊ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് അങ്ങോട്ട് പറഞ്ഞോളൂ. തെയ്തേണ്ട ഫ്രഷ് ആപ്പിള് മറ്റേന്ന് പറിച്ചു കഴിക്കുന്നു. ലൈറ്റായിട്ട് പുളിയുണ്ട്, മധുരമുണ്ട്. ലൈറ്റായിട്ട് പുളിയുണ്ട്, ആ പുളിയും മധുരം കൂടെ വരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. നല്ല ജ്യൂസിയാണ്, ടൈറ്റ് അല്ലേ? ഓ ആണോ? ഇത് നിന്നെ നമ്മുടെ ക്യാമറമാൻ കഴിച്ചിട്ടുള്ള കേസോ? ഞാൻ എങ്ങനെയുണ്ട് അഭി? ലൈറ്റായിട്ട് പുളിയുണ്ട്, മധുരമുണ്ട്. കഴിക്കാൻ രസമല്ലേ? അടിപൊളി. അങ്ങനെ സമ്മർ സോൺ ആപ്പിളൊക്കെ ആസ്വദിച്ച് ഇതേതാ ഇതേതാ ആപ്പിൾ ഇപ്പം നിൽക്കുന്നത്? ഇത് അന്നയുടെ വെറൈറ്റി. അന്നയുടെ വെറൈറ്റി നിറച്ച് കൊലയായിട്ട് നിൽക്കുന്നു. നിറച്ച് എന്ന് പറഞ്ഞാൽ മൂന്നാലെണ്ണം, ഒരു കൊലയാണ്, നാലെണ്ണം ഉണ്ട്. നാലെണ്ണം നല്ല ഇതാ. അതെ, അതുകൂടാതെ അപ്പുറത്തും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ചേട്ടൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ആപ്പിൾ കൃഷി ചെയ്യുന്നതും ബെറികൾ കൃഷി ചെയ്യുന്നതും എയർപോർട്ട് അല്ലേ, എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അതെല്ലാം ഉണ്ട്. അത് ചേട്ടൻ്റെ ചാനലിൽ കാണുക. അതേപോലെ തന്നെ ഈ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എയർപോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ. ഓക്കെ, അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, കൂടെ ഉണ്ടാവുക. ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. Thank you.